നന്ദാദേവി ദേശീയോദ്യാനം ഏതു സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. നാഷണൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? നാഗ്പൂർ. രാജസ്ഥാനിലെ ഏക ഹിൽ സ്റ്റേഷൻ ഏത്? മൗണ്ട് അബു. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കർണാൽ, ഹരിയാന. നന്ദാദേവി ദേശീയോദ്യാനം ഏതു സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കവാടമേത്? ബുലന്ദ് ദർവാസ. അൽമോറ സുഖവാസ കേന്ദ്രം ഏതു സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യ വനിതാ കമാൻഡോ പോലീസ് യൂണിറ്റ് സ്ഥാപിച്ച സംസ്ഥാനമേത്? തമിഴ്നാട്. ഇന്ത്യ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? ഹരോൾഡ് മാക്മില്ലൻ. നാഗാലാൻഡിന്റെ ഔദ്യോഗിക ഭാഷ ഏത്? ഇംഗ്ലീഷ്. നാഷണൽ ഡിഫൻസ് കോളേജ് എവിടെയാണ്? ന്യൂഡൽഹി. ഏത് സംസ്ഥാനത്താണ് നാഗാർജുന സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ മിസൈൽ ബോട്ട് ഏത്? INS വിഭൂതി. മറാത്ത വംശമായ സിന്ധ്യ എവിടെയാണ് ഭരിച്ചത്? ഗ്വാളിയർ. നാഷണൽ ഫിലാറ്റലിക് മ്യൂസിയം എവിടെയാണ്? ന്യൂഡൽഹി. ഇന്ത്യൻ നാവികസേനയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. അമർനാഥ് തീർത്ഥാടന കേന്ദ്രം ഏതു സംസ്ഥാനത്താണ്? ജമ്മുകാശ്മീർ. ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച ആദ്യത്തെ വിമാനത്താവളം ഏത്? നെടുമ്പാശ്ശേരി. ബ്രിട്ടീഷുകാർക്ക് ദിവാനി അനുവദിച്ച മുഗൾ ചക്രവർത്തി ആര്? ഷാ ആലം. ഇന്ത്യയിലെ ആദ്യത്തെ സിമെന്റ് ഫാക്ടറി സ്ഥാപിതമായ നഗരം? ചെന്നൈ. മത്തേരാൻ വന്യജീവി സങ്കേതം ഏതു സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. ഫറാക്ക പിന്നിട്ട് ബംഗ്ലാദേശിലെത്തുമ്പോൾ ഗംഗ ഏത് പേരിൽ അറിയപ്പെടുന്നു? പത്മ. മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏത് തെരുവിൽ സ്ഥിതി ചെയ്യുന്നു? ദലാൽ തെരുവ്. ശ്രീരാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനമായ ബേലൂർ ഏതു സംസ്ഥാനത്താണ്? പശ്ചിമബംഗാൾ. മധ്യപ്രദേശിൽ കുംഭമേള നടക്കുന്ന സ്ഥലം ഏത്? ഉജ്ജയിനി. അമൃത്സറിന്റെ പഴയ പേരെന്ത്? രാംദാസ്പൂർ. രവീന്ദ്രനാഥ ടാഗോർ ജനിച്ച വീട് ഏത്? ജരാസാങ്കോ ഭവനം. ഇന്ദ്രാവതി നദി ഏതിന്റെ പോഷക നദിയാണ്? ഗോദാവരി. ഫിറോസ്പൂർ ഏതു നദിയുടെ തീരത്താണ്? സത്ലജ്. ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ ഭാഷ ഏത്? തമിഴ്. ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രമേത്? കൊണാർക്കിലെ സൂര്യക്ഷേത്രം. ത്രിപുരയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പോലെ ഭരണ സംവിധാനം ഏർപ്പെടുത്തിയ രാജാവ് ആര്? മഹാരാജ മാണിക്യ ബഹദൂർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചതാര്? ദാദാഭായി നവറോജി. ഗാന്ധിജിയുടെ മരണസമയത്ത് ഒപ്പമുണ്ടായിരുന്ന ശിഷ്യർ ആരെല്ലാം? മനു, ആബ. ബർദോളി സത്യാഗ്രഹം നയിച്ചതാര്? സർദാർ വല്ലഭായ് പട്ടേൽ. സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ വ്യവസ്ഥിതി തീരുമാനിച്ചത് ഏത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിലാണ്? ആവടി. മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ദേശീയ നേതാവ് ആര്? ഡോക്ടർ അംബേദ്കർ. ഗാന്ധിജി ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്ന്? സബർമതി ആശ്രമം. പുരുഷോത്തം ദാസ് ടണ്ടനെ രാജർഷി എന്ന് വിളിച്ചതാര്? ഗാന്ധിജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷ വഹിച്ച മലയാളി? ശ്രീ ശങ്കരൻ നായർ. ഗാന്ധിജി ഏതവസരത്തിലാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞത്? ക്വിറ്റ് ഇന്ത്യ സമരം. 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്
സംഘടിപ്പിച്ച നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ചുമതലയേറ്റതാര്? ജവഹർലാൽ നെഹ്റു. ക്ലമന്റ് ആറ്റ്ലി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിച്ച വർഷം 1947 February 20. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന പ്രയോഗത്തിന്റെ ഉപജ്ഞാതാവാര്? മുഹമ്മദ് ഇക്ബാൽ. ബ്രിട്ടീഷ് മേധാവിത്വം ഇന്ത്യയിൽ ഉറപ്പിച്ച യുദ്ധമേത്? 1764 ബക്സർ യുദ്ധം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആര്? ആനി ബസന്റ്. ബ്രിട്ടീഷുകാർ മയ്യഴി കൈവശപ്പെടുത്തിയത് ഏത് വർഷമാണ്? AD 1779. 1939 കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഗാന്ധിജി പിന്തുണച്ച സ്ഥാനാർത്ഥി ആര്? പട്ടാഭി സീതാരാമയ്യ. ജനഗണമന ഏത് ശീർഷകത്തിലാണ് തത്വബോധിനിയിൽ പ്രസിദ്ധീകരിച്ചത്? ഭാരത് വിദാത. നിസ്സഹരണ പ്രസ്ഥാനം അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? കൽക്കട്ട സമ്മേളനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആര്? WC ബാനർജി. രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ആരെയാണ്? സുഭാഷ് ചന്ദ്രബോസ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന വൈസ്രോയി ആര്? മൗണ്ട് ബാറ്റൻ. ആദ്യത്തെ അഖില കേരള കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായത് എവിടെ? 1921 ഒറ്റപ്പാലത്ത്. ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആര്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? വിസ്കൗണ്ട് പാൽമർസ്റ്റോൺ. ഏത് വർഷത്തിലാണ് മിന്റോ മോർലി ഭരണപരിഷ്കാരം നിലവിൽ വന്നത്? 1909. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരായിരുന്നു? AO ഹൂം. സ്വാതന്ത്ര്യത്തിന്റെ രജത ജൂബിലി ആഘോഷിച്ചപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ആരായിരുന്നു? VV ഗിരി. ഗാന്ധിജി അന്തരിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞുപോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് പറഞ്ഞ വ്യക്തി ആര്? ജവഹർലാൽ നെഹ്റു. കൊച്ചിയിൽ നിന്ന് പാളിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ നാടുകടത്തിയ വർഷം? AD 1809. പ്രഥമ ആധുനിക ഒളിമ്പിക്സിന് വേദിയായ നഗരം ഏത്? ഏദൻസ്. പ്രഥമ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഏത്? വെസ്റ്റ് ഇൻഡീസ്. ക്രിക്കറ്റിന്റെ ഉത്ഭവം ഏതു രാജ്യത്തു നിന്നാണ്? ഇംഗ്ലണ്ട്. ഇന്ത്യ ഹോക്കി ലോകകപ്പ് നേടിയ വർഷം? 1975. ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തടി ഏത്? വില്ലോ. ക്രിക്കറ്റ് മത്സരം തുടങ്ങുന്നതിന് എത്ര സമയം മുൻപ് അമ്പയർ ഗ്രൗണ്ടിൽ ഇറങ്ങിയിരിക്കണം? 5 മിനിറ്റ് മുൻപ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻ ആര്? CK നായിഡു. ഏത് കായിക വിനോദമാണ് മിൻഡേ നെറ്റ് എന്നറിയപ്പെടുന്നത്? വോളിബോൾ. ബരാബതി ക്രിക്കറ്റ് സ്റ്റേഡിയം എവിടെയാണ്? ഘട്ടക്, ഒഡീഷ. ഇന്ത്യക്കാരനായ ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആര്? വിജയ് ഹസാരെ. അർജുന അവാർഡ് ഏർപ്പെടുത്തിയ വർഷമേത്? 1961. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ആദ്യമായി ലഭിച്ചതാർക്ക്? വിശ്വനാഥൻ ആനന്ദ്. ബാംഗ്ലൂരിലെ പ്രശസ്തമായ സ്റ്റേഡിയം ഏത്? ചിന്നസ്വാമി സ്റ്റേഡിയം. ആദ്യത്തെ ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടന്ന സ്ഥലം?
മോണ്ടി വിഡിയോ യുറോഗ്യ. പ്രഥമ സാഫ് ഗെയിംസ് നടന്നത് എവിടെ? കാഠ്മണ്ഡു. അർജുന അവാർഡ് ലഭിച്ച ആദ്യ മലയാളി വനിതയാര്? കെ സി ഏലമ്മ. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഒരു ഓവറിലെ എല്ലാ പന്തും സിക്സർ അടിച്ച ആദ്യ ഇന്ത്യക്കാരനാര്? രവിശാസ്ത്രി. ആദ്യത്തെ സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ രാജ്യമേത്? ഇന്ത്യ. രാജ്യാന്തര സ്പോർട്സ് മത്സരങ്ങളിൽ ഏതെങ്കിലും ഒരിനത്തിൽ വ്യക്തിഗത ചാമ്പ്യനായ ആദ്യ ഇന്ത്യക്കാരനാര്? വിൽസൺ ജോൺസ്. ബില്ല്യാർഡ്സ്. ക്രിക്കറ്റിന്റെ മെക്ക എന്നറിയപ്പെടുന്നത് എവിടെ? ഇംഗ്ലണ്ടിലെ ലോർഡ്സ്. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരം? ന്യൂഡൽഹി. ആദ്യത്തെ മൂന്ന് ടെസ്റ്റ് മാച്ചുകളിലും സെഞ്ചുറി നേടിയ ഇന്ത്യൻ ക്രിക്കറ്റർ ആര്? മുഹമ്മദ് അസ്ഹറുദ്ദീൻ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആര്? സി ബാലകൃഷ്ണൻ. കോമൺവെൽത്ത് ഗെയിംസ് മുൻപ് അറിയപ്പെട്ടിരുന്നത് എങ്ങനെ? ബ്രിട്ടീഷ് എംപയർ ഗെയിംസ്. ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ എന്നറിയപ്പെടുന്നതാര്? ഡോൺ ബ്രാഡ്മാൻ. ഫുട്ബോളിന്റെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നതാര്? പെലെ. ആദ്യത്തെ സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഗെയിംസ് നടന്ന വർഷം? 1984. ബോക്സിംഗ് നിയമങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെ? ക്വിൻസ്ബെറി റൂൾസ്. ബോക്സിംഗിന്റെ വേദിയുടെ പേര്? റിംഗ്. ബാസ്കറ്റ്ബോൾ നിയന്ത്രിക്കുന്ന സംഘടന ഏത്? ഫിബ. ഫിബയുടെ പൂർണ്ണരൂപം എന്ത്? ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ. ഫിബ ഏഷ്യൻ റാങ്കിംഗിൽ ഒന്നാമതെത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാര്? ഗീതു അന്ന ജോസ്. വിദേശ ക്ലബിന് കളിച്ച ആദ്യ ഇന്ത്യൻ വനിതാ ബാസ്കറ്റ്ബോൾ താരം ആര്? ഗീതു അന്ന ജോസ്.